السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سنهم نرنيا مجلس القرآن بديداكلا മജ്ലിസുൽ ഖുർആനിൻ്റെ ഹദീസ് പഠന ക്ലാസ്സിലാണ് നമ്മളിരിക്കുന്നത്. സഹീഹുൽ ബുഖാരിയിൽ നിന്നുള്ള ഹദീസുകൾ കിതാബുൽ ഇൽമിലാണ് നമ്മളുള്ളത്. നമ്മളിതുവരെ 86 ഹദീസുകൾ പറഞ്ഞു. ഇന്ന് പറയാനുള്ളത് ഇൻഷാ അള്ളാഹ് 87-ാമത്തെ ഹദീസാണ്. ഹദീസുകളൊക്കെ യഥാവിധി മനസ്സിലാക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഹദീസിലേക്ക് വരാം. ബാബിൻ്റെ പേര് ബാബു തഹ്രീദുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫ്ദ അബ്ദുൽ ഖൈസ് അലാ അൻ യഹ്ഫളുൽ ഈമാന വൽ ഇൽം വയുഖ്ബിറു മൻ വറാഅഹു. ബാബ് തഹ്രീദുൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തഹ്രീദ് എന്ന് പറഞ്ഞാൽ പ്രേരണ എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രേരണ ആരോടുള്ളതാണ്? വഫ്ദ അബ്ദുൽ ഖൈസ്, അബ്ദുൽ ഖൈസ് സംഘത്തോട്. അല അൻ യഹ്ഫളുൽ ഈമാന വൽ ഇൽമ, അവരോട് പറഞ്ഞു ഈമാനിനെയും ഇൽമിനെയും സൂക്ഷിക്കണം എന്ന്. മുസ്സലാം റഹ്മത്തുള്ള. ഈമാനിനെയും ഇൽമിനെയും സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. ഈമാനിനെ മനസ്സിൽ സൂക്ഷിക്കുകയും ഇൽമിനെ ഹിഫ്ള് ചെയ്യുകയും ചെയ്യുക എന്ന അർത്ഥത്തിലാണ്. എന്നിട്ടെന്ത് വേണം? വയുഖ്ബിറു, അത് അറിയിച്ചു കൊടുക്കണം. മൻ വറാഅഹും, നിങ്ങൾക്ക് അല്ലെങ്കിൽ അവർക്ക് പുറകിൽ വരുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ ശേഷം, ഈ കേട്ട ആളുകൾക്ക് ശേഷം ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ അവരെ ഒരു ആൾ ഒരു സമൂഹത്തെ പ്രതിനിധാനം ചെയ്തു വരുന്ന ഒരു സംഘമാണ്. അപ്പോൾ ആ ജനങ്ങളിലേക്ക്, അതുപോലെ അവർക്ക് പുറകിൽ വരുന്ന ജനങ്ങളിലേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുകയും വേണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് ഇൽമിൻ്റെ ബാബിൽ പറയുന്നത് ഇൽമ് പഠിക്കുക, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഈ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ്. അതിനുവേണ്ടി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സംഘത്തെ പ്രേരിപ്പിച്ചു എന്നാണ്. അബ്ദുൽ ഖൈസ് വഫ്ദ് എന്ന് പറഞ്ഞാൽ ഒരു കൗം, ഒരു സംഘം, ഒരു ജനത്തെ പ്രതിനിധാനം ചെയ്ത് വരുന്ന കുറഞ്ഞ ആളുകളുടെ ഒരു സംഘത്തിനാണ് വഫ്ദ് എന്ന് പറയുന്നത്. നിവേദക സംഘം എന്നൊക്കെ പറയും. അതിൻ്റെ ചെറിയൊരു തഴലിയൊക്കെയുണ്ട്, ചെറിയൊരു ഭാഗം വിശദീകരണമായിട്ട് അതിൻ്റെ തുടക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. വഖാല മാലിക് ബിൻ ഹുവൈരിസ്, മാലിക് ബിൻ ഹുവൈരിസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഖാല ലനൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇർജിഉ ഇലാ അഹ്ലീകും ഫഅല്ലിമൂഹും, നിങ്ങൾ നിങ്ങളുടെ അഹ്ലുകാരിലേക്ക്, നിങ്ങളുടെ ആളുകളിലേക്ക് നിങ്ങൾ പോവുക, മടങ്ങിപ്പോവുക. ഫഅല്ലിമൂഹും, അവരെ നിങ്ങൾ പഠിപ്പിക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന വിജ്ഞാനങ്ങളെ നമ്മൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ പഠിക്കുന്ന വിജ്ഞാനങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? മറ്റുള്ളവരിലേക്ക്, വലൈക്കും അസ്സലാം റഹ്മത്തുള്ള, എത്തിക്കാനുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ എല്ലാ മാർഗങ്ങളും അവലംബിക്കാം. വിജ്ഞാന കൈമാറ്റം എന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ അല്ലേ. പഠിച്ച് അത് പഠിപ്പിക്കാത്ത ആളുടെയും പഠിച്ച ഇൽമ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുടെയും ഒക്കെ ശ്രേഷ്ഠത നമ്മൾ ഈ ബാബിൽ തന്നെ, ഈ കിതാബിൽ തന്നെ മറ്റൊരു ബാബിൽ പഠിച്ചിട്ടുണ്ട്. ഇനി ഹദീസിലേക്ക് വരാം. 87-ാമത്തെ ഹദീസ്. ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാറിൻ ഖാല ഹദ്ദസന ഹദ്ദസന ഉന്ദർ ഖാല ഹദ്ദസന ശുഅബ അൻ അബി ജംറ റളിയല്ലാഹു അൻഹും ഖാൽ. അബൂ ജംറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടാണ് ഇത്. നമ്മൾ കിതാബുൽ ഈമാനിൽ 53-ാമത്തെ ഹദീസായിട്ട് പഠിച്ച ഹദീസാണ്. എന്നാലും നമ്മൾ തുടർച്ചയായിട്ട് പറഞ്ഞു വരുന്നത് കൊണ്ട് നമ്മൾ 87-ാമത്തെ ഹദീസ് എന്ന നിലക്ക് ഇത് പറയാം, ഒന്നുകൂടെ പറയാം, മറന്നുപോയതൊക്കെ ഉണ്ടാവുമല്ലോ.
എന്തായാലും ഓർമ്മയിലുള്ളവരും ഉണ്ടാവും. അപ്പോൾ അബു ജംറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. ഇത് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യുദ്ധ മുതലിൻ്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കണം, അത് ഈമാനിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബാബ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് 53-ാമത്തെ ഹദീസായിരുന്നു. അതുതന്നെയാണ് സംഭവം. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അബു ജംറ റളിയല്ലാഹു അൻഹു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവർ പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണകാലത്ത് ഇറാഖിലായിരുന്ന സമയത്ത് അവിടെ അബു ജംറ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടുകാരനാണ്. അദ്ദേഹം അവിടെ പോവാറുണ്ടായിരുന്നു. അങ്ങനെ ഒരിക്കൽ ചെന്നപ്പോൾ അബു ജംറയോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം ഇവിടെ. കാരണം അദ്ദേഹത്തിന് പല ഭാഷകളറിയാം. അപ്പോൾ പല ആളുകളും പല ഭാഷയിലുള്ള ആളുകൾ, പ്രത്യേകിച്ച് പേർഷ്യൻ ഭാഷയൊക്കെ അറിയുന്ന ആളാണ്. അപ്പോൾ ഈ ഭാഷയിലുള്ള ആളുകളൊക്കെ വന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടുത്ത ഗവർണറാണല്ലോ, പല പരാതികളും പറയുകയും മസലുകൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് വലിയ പ്രയാസം. അപ്പോൾ ഒരു ട്രാൻസ്ലേറ്റർ ആവശ്യം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബു ജംറയോട് പറഞ്ഞു, അബു ജംറ നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് കാലം നിൽക്കും, ഞാനിതൊക്കെ ഒന്ന് പഠിച്ച് വശമായി വരട്ടെ ഭാഷയൊക്കെ. അപ്പോൾ അതുവരെ ഒരു സഹായിയായിട്ട് നിങ്ങൾ നിൽക്കുക, നിങ്ങൾക്ക് ഞാൻ ശമ്പളം തരാം, എൻ്റെ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ തരാം എന്നൊക്കെ പറഞ്ഞ് അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുകയാണ്. അങ്ങനെ ഏതാണ്ട് 2 മാസക്കാലത്തോളം അദ്ദേഹം അവരോടൊന്നിച്ച് താമസിച്ചു. ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്, 53-ാമത്തെ ഹദീസിൽ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഒരു പെണ്ണ് വന്നു ഒരു മസ്അല ചോദിക്കാൻ വേണ്ടി, ഒരു തരം പാനീയത്തെ സംബന്ധിച്ച്, ഈ ഈത്തപ്പഴമോ അല്ലെങ്കിൽ മുന്തിരിയോ ഒക്കെ വാറ്റിയുണ്ടാക്കുന്ന ഒരു തരം പാനീയം, ഒരു മൺകലത്തിൽ വെച്ച് ഉണ്ടാക്കുന്ന പാനീയം. അപ്പോൾ അബു ജംറ അത് കുഴപ്പമില്ല എന്നൊരഭിപ്രായക്കാരനായിരുന്നു. പക്ഷേ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് കുഴപ്പമാണ്, പ്രശ്നമാണ് എന്ന് പറഞ്ഞു. അത് അബു ജംറ പറഞ്ഞു അത് വയറിനൊക്കെ നല്ലതാണ്, നല്ല മധുരമുള്ള സാധനമാണ്, നമ്മളൊക്കെ മുമ്പ് കുടിക്കാറുണ്ടായിരുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അത് പറ്റൂല, അത് കുടിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ് എന്നതിന് ഒരു തെളിവെന്നോണമാണ് ഈ ഹദീസ് പറയുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ അബു ജംറ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു ഉതർജിമു ബൈന ഇബ്നു അബ്ബാസിൻ വ ബൈനന്നാസ്, ഇബ്നു അബ്ബാസിൻ്റെയും ജനങ്ങളുടെയും ഇടയിൽ ഒരു ട്രാൻസ്ലേറ്ററായിട്ട്, ഒരു പരിഭാഷകനായിട്ട് ഞാൻ നിൽക്കുന്ന കാലം. ഫഖാല അദ്ദേഹം പറയാണ്, അപ്പോൾ ആ സമയത്താണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്, അതൊന്നും ഇതിൽ പറയുന്നില്ല, ഈ പെണ്ണ് വരുന്നതും മസ്അല ചോദിക്കുന്നതും വിഷയങ്ങളൊക്കെ. ഫഖാല, അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സാഹചര്യവുമായി ബന്ധപ്പെട്ട് പറയാണ്, ഇന്ന വഫദ അബ്ദുൽ ഖൈസ് അതവ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുൽ ഖൈസ് ഒരു നിവേദക സംഘം, ഒരു സംഘം, ചെറിയൊരു സംഘം, അവർ ബഹ്റൈനിൽ നിന്നുള്ള ഒരു സംഘമാണ്, അങ്ങനെ ഒരു അഭിപ്രായം. അവർ വന്നിരുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ് പ്രവാചകരുടെ അടുക്കൽ വന്നിട്ടുണ്ട്. അങ്ങനെ വന്ന് അവർ സംസാരിച്ച ഒരു വിഷയം പറയാണ്, അതവ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു. ഫഖാല, അപ്പോൾ നബി ചോദിച്ചു, നബി പറഞ്ഞു, നബി ചോദിച്ചതാണ്, മനിൽ വഫ് ഔ മനിൽ ഖൗം, രണ്ടാലൊന്നാണ് പ്രയോഗിച്ചു, വഫ്ദെന്നോ ഖൗമെന്നോ പദം ഉപയോഗിച്ചു, രണ്ടും ഒരർത്ഥം തന്നെ, ഒരു സംഘം, ആരാണത്, ഈ സംഘം ഏതാണ് എന്ന രീതിയിൽ നബി ചോദിച്ചു. ഖാലു, അവർ പറഞ്ഞു, റബിയഅ, ഞങ്ങൾ റബിയഅക്കാരാണ് എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ നബി പറഞ്ഞു, മർഹബൻ ബിൽ ഖൗമി ഔ ബിൽ വഫ്ദ്. അവർ കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചെടുത്ത് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നുണ്ട് എന്നും ആ വിളിയിൽ നിന്ന് അവർ ഇസ്ലാം മതം സ്വീകരിച്ച ഒരു സംഘമാണ് എന്നൊക്കെ മനസ്സിലാക്കാം എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. റസൂലുള്ള മർഹബൻ ബിൽ ഖൗമി ഔ ബിൽ വഫ്ദ്, ഏ സമൂഹമേ നിങ്ങൾക്ക് സ്വാഗതം എന്ന് പറഞ്ഞിട്ട് അവരെ സ്വാഗതം ചെയ്തു. ഖൗം എന്ന പദമോ വഫ്ദ് എന്ന പദമോ ആണ് റസൂലുള്ള ഉപയോഗിച്ചത്, സംശയമാണ് എന്നർത്ഥം. ഗൈറ ഖസായ വല നദാമ, നിങ്ങൾ ദുഃഖിക്കയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഖേദമോ ദുഃഖമോ ഒന്നും ഉണ്ടാവില്ല, പ്രയാസം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്വാഗതം ചെയ്യണം അവരെ. ഖാലു, അപ്പോൾ ആ വന്ന ആളുകൾ പറഞ്ഞു, ഇന്നാൻ എത്തിക്കമ്മിൻ ഷുക്കത്തിൻ ബഴിത, ഞങ്ങൾ വളരെ വിദൂര പ്രദേശത്ത് നിന്ന് വരികയാണ് എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ എത്തിയത് മിൻ ഷുക്കത്തിൻ ബഴിത, വളരെ വിദൂരമായൊരു പ്രദേശത്ത് നിന്നാണ്.
وبيننا وبينك هذا الحي من كفار مضر ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിൽ മുളർ ഗോത്രമുണ്ട് നിഷേധികളായ മുളർ ഗോത്രത്തിലെ ഒരു വിഭാഗം ഒരു ഹയ്യ ഒരു ഗോത്രക്കാർ ഞങ്ങൾക്കിടയിലുണ്ട് നമുക്കിടയിലുണ്ട് അപ്പോൾ മദീനയിൽ ഇവർ പ്രവാചകരുടെ അടുക്കൽ വരുന്നതിന് ഇവരുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ അതിൻ്റെ ഇടക്കാണ് മുളർ ഗോത്രത്തിൻ്റെ പ്രദേശം ഈ മുളർ ഗോത്രക്കാർ മഹാപ്രശ്നക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എപ്പോഴും എന്നതാണ് പ്രവാചകരോട് പറയുന്നത് ولا نستطيع ان ناتيك الا في شهر حرام പവിത്രമായ മാസങ്ങൾ അതായത് യുദ്ധം ഹറാമായ മാസങ്ങളിലല്ലാതെ ഞങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് റജബ് നാല് പവിത്ര മാസങ്ങൾ അറിയാം അതിലൊന്നാണ് ഇപ്പോൾ ഉള്ളത് റജബ് റജബ് മാസത്തിലാണ് നമ്മളുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ദുൽഖഅദ് ദുൽഹിജ്ജ മുഹറം ഇത് പ്രവാചകർ പഠിപ്പിച്ചതാണ് നാല് മാസം പവിത്രമാണ് എന്ന് വിശുദ്ധ ഖുർആനും പഠിപ്പിച്ചിട്ടുണ്ട് ആ നാല് മാസം ഏതൊക്കെയാണ് എന്ന് പ്രവാചകർ വിശദീകരിച്ചു തന്നു ഒന്ന് ദുൽഖഅദാണ് മറ്റൊന്ന് ദുൽഹിജ്ജയാണ് മറ്റൊന്ന് മുഹറം ഇത് മൂന്നും അടുത്തടുത്ത് വരുന്നതാണ് സലാസത്തുൻ മുതവാലിയാത്തുൻ എന്ന് പ്രവാചകർ പറഞ്ഞു തുടരെ വരുന്ന മൂന്ന് മാസവും പിന്നെ റജബ് മുളറിൻ്റെ റജബ് എന്ന് റസൂലുള്ള പറഞ്ഞു റജബൽ മുളർ ഈ മുളർ ഗോത്രക്കാർക്ക് റജബ് മാസം വളരെ പ്രധാനപ്പെട്ടതായിരുന്നു അവർ പ്രത്യേകമായിട്ട് ശ്രേഷ്ഠത കൽപ്പിച്ച ഒരു മാസമായിരുന്നു അതുകൊണ്ട് തന്നെ ആ മാസത്തിൽ അവർ ആരെയും ആക്രമിക്കില്ല ഒരക്രമവും ചെയ്യൂല വളരെ പവിത്രമായിട്ട് അവർ കണ്ടിരുന്നു പ്രത്യേകമായ ആരാധനാകർമ്മങ്ങൾ നിർവഹിച്ചിരുന്നു അറവ് നടത്തിയിരുന്നു പിന്നെ അതിൽ മറ്റു ആരാധനകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് ആ മാസം പിന്നീട് പ്രവാചകർ വന്നപ്പോൾ അതൊക്കെ നിർത്തലാക്കി ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് ഒരു അമിത പ്രാധാന്യം അവർ ഈ മാസത്തിന് കൊടുത്തിരുന്നു നമ്മൾ റമദാനൊക്കെ കാണുന്നത് പോലെ പിന്നീട് പ്രവാചകർ വന്നപ്പോൾ അത് ഒഴിവാക്കി ഇസ്ലാം വന്നപ്പോൾ അതൊക്കെ ഒഴിവാക്കി എന്ന് പറയുകയും ചെയ്തു റജബിനുള്ള പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഈ നാല് യുദ്ധം ഹറാമായ നാല് മാസങ്ങളിൽ ആ ഒരു പവിത്രതയുണ്ട് അതിലെ പുണ്യകർമ്മങ്ങൾക്ക് ശ്രേഷ്ഠതയുണ്ട് അതിലെ പാപങ്ങൾക്ക് വളരെ മഹത്തമായിട്ട് അതായത് വളരെ ഗൗരവമുള്ളതായിട്ടാണ് കാണുന്നത് എന്നൊക്കെ വിശദീകരണത്തിൽ കാണാം എന്നതല്ലാതെ റജബിന് അതിൽ കവിഞ്ഞ പ്രാധാന്യങ്ങളൊന്നും റജബ് മാസത്തിനില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ നമസ്കാരമോ അത് സാന്ദർഭികമായിട്ട് ഞാൻ സൂചിപ്പിക്കുകയാണ് റജബ് മാസത്തിന് പ്രത്യേകമായിട്ട് നോമ്പ് നിൽക്കുന്ന ആളുകളുണ്ട് റജബ് മാസത്തിൽ അതില്ല അതുപോലെ തന്നെ റജബ് മാസത്തിൽ പ്രത്യേകമായ നമസ്കാരം റഹായിബ് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവിലെ ഒരു 12 റക്അത്ത് അതുപോലെ അതിൻ്റെ പകുതിയിൽ ഒരു 100 റക്അത്ത് ഇതൊന്നും പ്രാമാണികമായി അല്ലെങ്കിൽ സഹീഹായ ഹദീസുകളിൽ വന്നതേ അല്ല അതൊക്കെ ബിദ്അത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് എന്ന് സാന്ദർഭികമായിട്ട് നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ പ്രത്യേകമായ ദിക്റുകളുണ്ട് അങ്ങനെ പ്രചരിപ്പിക്കുന്നുണ്ട് ആളുകൾ വാട്സപ്പിലൊക്കെ നമുക്ക് കാണാം പ്രചരിപ്പിക്കുന്നതായിട്ട് അതൊന്നും തെളിവില്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാരൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന പഠിപ്പിക്കപ്പെടുന്നുണ്ട് അതിനും സ്വഹീഹായ ഹദീസുകളുടെ പിൻഫലം ഇല്ലാത്തതാണ് പ്രാർത്ഥന നമുക്ക് ആവശ്യമായ എല്ലാ പ്രാർത്ഥനകളും എപ്പോഴും പ്രാർത്ഥിക്കാം ഇപ്പം റമദാനിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലെങ്കിൽ റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണേ എന്ന് നമുക്ക് ഏത് മാസത്തിലും പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം പക്ഷെ റജബിൽ പ്രത്യേകമായിട്ട് റജബിലും ഷഅബാനിലും ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണമെന്നും റമദാനിലേക്ക് ഞങ്ങൾ എത്തിക്കണം അല്ലെങ്കിൽ റമദാൻ ഞങ്ങളിലേക്ക് എത്തിക്കണമെന്നും പ്രത്യേകമായ ഒരു പ്രാർത്ഥന സുന്നത്തായിട്ട് നബി പഠിപ്പിച്ചിട്ടില്ല എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കുക ഏതായിരുന്നാലും മുളർ ഗോത്രത്തിന് അത് പ്രധാനമായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ മുളർ ഗോത്രം അവിടെ ഉള്ളത് കൊണ്ട് എപ്പോഴും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല നബിയെ പഠിക്കാൻ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഈ പവിത്രമായ മാസങ്ങളിൽ യുദ്ധം ഹറാമായ മാസങ്ങളിൽ മാത്രമേ ഞങ്ങൾക്ക് വരാൻ പറ്റൂ ഫമുർന ബി അംരിൻ നുഖ്ബിറു ബിഹിമൻ വറാഅന ഫമുർന ബി അംരിൻ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ പ്രവാചകരെ ഞങ്ങളോട് കൽപ്പിച്ചാലും നുഖ്ബിറു ബിഹിമൻ വറാഅന ഞങ്ങളുടെ ശേഷം വരുന്ന ആളുകളിലേക്കും ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന നല്ല സന്ദേശങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ഞങ്ങളോട് കൽപ്പിച്ചാലും എന്ന് പറഞ്ഞു നദുഹുലു ബിഹിൽ ജന്ന അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്ത് പ്രവേശിക്കാനും കഴിയണം അങ്ങനെയുള്ള കാര്യങ്ങൾ فأمرهم بأربع ونهاهم عن أربع നാല് കാര്യങ്ങൾ പ്രവാചകർ അവരോട് കൽപ്പിച്ചു നാല് കാര്യങ്ങൾ അത് അവരെ അവരോട് വിലക്കുകയും ചെയ്തു അമറഹും ബിൽ ഈമാൻ ഒന്ന് ഈമാൻ കൊണ്ടാണ് ഒന്നാമതായിട്ട് കൽപ്പിച്ചത്
ബില്ലാഹി അസ്സ വജല്ല വഹദ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഈമാൻ കൊണ്ട് കൽപ്പിച്ചു. ഖാല ഹൽ തദറൂന മൽ ഈമാനു ബില്ലാഹി വഹദ അല്ലാഹുവിനെ മാത്രമാക്കുക ആരാധ്യനായിട്ട് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ എന്ന് ചോദിച്ചു. ആലു, അപ്പോൾ അവർ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, അത് അല്ലാഹുവിനും പ്രവാചകർക്കുമാണ് നന്നായി അറിയുക. ഖാല, അപ്പോൾ പ്രവാചകർ പറഞ്ഞു കൊടുക്കുകയാണ്, ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ്, അതാണ് ഈമാൻ. സാക്ഷ്യം വഹിക്കുക, അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്നും മുഹമ്മദ് നബി അല്ലാഹുവിൻ്റെ പ്രവാചകനാണ് എന്നും സാക്ഷ്യം വഹിക്കുക എന്നതാണ്. വ ഇഖാമുസ്സലാ, നമസ്കാരം നിലനിർത്തുക. വ ഈതാഉസ്സകാത്ത്, സക്കാത്ത് നിർവഹിക്കുക. വ സൗമ റമളാൻ, റമളാനിലെ നോമ്പ് നോൽക്കുക. വത്തുഉതുൽ ഖുംസ മിനൽ മഗ്നം, യുദ്ധാർജിത സ്വത്ത്, അതായത് ഗനീമത്ത് സ്വത്തിൻ്റെ അഞ്ചിലൊന്ന് നിങ്ങൾ നൽകുക. അത് ഖുർആൻ പറഞ്ഞതാണ്, എട്ടാം അധ്യായത്തിലെ 41-ാമത്തെ വചനം. അതിലെ ആ വിഷയം പറയുന്നുണ്ട്. നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അഞ്ചിലൊന്ന് യുദ്ധാർജിത സ്വത്തിൻ്റെ, അതായത് ഗനീമത്ത് മുതലിൻ്റെ അഞ്ചിലൊന്ന് അള്ളാഹുവിൻ്റെയും പ്രവാചകരുടെയും മാർഗത്തിൽ, പ്രവാചകരുടെ അടുത്ത കുടുംബങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക്, അങ്ങനെയുള്ള കുറേ ആളുകൾ അതിൽ പറയുന്നുണ്ട്. അത് നമ്മൾ തഫ്സീർ നോക്കി നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് അഞ്ചിലൊന്ന് കൊടുക്കണം എന്നത് അള്ളാഹുവിൻ്റെ ഖുർആനിൻ്റെ കൽപ്പനയാണ്. പ്രവാചകരത് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, വനഹാഹും അൻ അർബഈൻ, നാല് കാര്യങ്ങൾ റസൂലുള്ള അവരെ തൊട്ട് വിലക്കി. വനഹാഹും, അവരോട് വിലക്കി. അനി ദുബ്ബാ ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. ദുബ്ബാ എന്ന് പറഞ്ഞാൽ ചരങ്ങ അല്ലെങ്കിൽ മത്തൻ പോലുള്ള നമ്മുടെ വെജിറ്റബിളിലെ അത്തരം കാര്യങ്ങൾ പാത്രമായിട്ട് ഉപയോഗിക്കുന്ന സാധനത്തിനാണ് ദുബ്ബ എന്ന് പറയുക. അതിൻ്റെ മുകൾ ഭാഗം ചെത്തിക്കളഞ്ഞിട്ട് ഉള്ളിലുള്ളൊക്കെ തുരന്ന് കളഞ്ഞ് അത് ഉണക്കി ഉപയോഗിക്കുമായിരുന്നു മദ്യം സൂക്ഷിക്കാൻ, അല്ലെങ്കിൽ മദ്യം നിർമ്മിക്കാൻ. അത് വേഗത്തിൽ അത് വീര്യം അതിൻ്റെ ഇതുണ്ടാവുന്നുള്ളതാണ്. മദ്യമായി മാറാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്, അതാണ് ദുബ്ബ. അത് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. അതുപോലെ ഹൻതം, ഹൻതം എന്ന് പറയുന്നതും അതുപോലത്തെ ഒരു പാത്രമാണ്. മൃഗങ്ങളുടെ ചോരയും രോമവും ഒക്കെ ഉപയോഗിച്ചിട്ട്, അതുപോലെ മണ്ണും ഒക്കെ കൂട്ടിക്കുഴച്ചുണ്ടാക്കുന്ന ഒരു തരം പാത്രമാണ് ഹൻതം എന്ന് പറയുന്നതും. ഇതുപോലെ മദ്യം ഉണ്ടാക്കാനും സൂക്ഷിക്കാനൊക്കെ ഉപയോഗിക്കുന്ന പാത്രമാണ്. വൽ മുസഫത്ത്, കാല ഷുഅബ റുബമ കാല നഖീർ, നഖീർ എന്നോ മുസഫത്ത് എന്നോ ആണ് പറഞ്ഞത് എന്ന ഒരു അഭിപ്രായം. അതായത് നമ്മുടെ ടാറ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന പാത്രം. അതുപോലെ തന്നെ മുസഫത്ത് എന്ന് പറഞ്ഞാൽ ഈ ഈത്തപ്പന മരം മുറിച്ചിട്ട് അതിൻ്റെ അടിഭാഗം ഇങ്ങനെ മാത്രം നിർത്തിയിട്ട് തുരന്നെടുത്തിട്ട് ഒരു വീപ്പ പോലെ ഉണ്ടാക്കുന്ന പാത്രം. അതുപോലെ നഖീർ, നഖീർ എന്ന് പറഞ്ഞാൽ നഖീർ, അതുപോലെ മുഖയ്യർ എന്നൊക്കെ പറയും ഈ ടാറുപയോഗിച്ച് ഉണ്ടാക്കിയ പാത്രം. ഇതൊക്കെ അന്നത്തെ കാലത്ത് മദ്യം സൂക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ മദ്യം നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച പാത്രങ്ങളാണ്. അതുകൊണ്ട് അതൊന്നും ഉപയോഗിക്കരുത് എന്ന് റസൂലുള്ള വിലക്കിയിട്ടുണ്ട് എന്ന് ഈ സംഭവം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ പെണ്ണിനെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അബു ജംറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്. എന്നിട്ട് ഖാല, ഈ വഫ്ദിനോട്, ഈ സംഘത്തോട് റസൂലുള്ളാഹി പറഞ്ഞു, ഇഹ്ഫളൂഹു വ അഖ്ബിറൂഹു മൻ വറാഅകും. ഇഹ്ഫളൂഹു, ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഈമാൻ മുതൽ ഇപ്പോൾ ഇതുവരെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ വരെ പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം, മനസ്സിലുണ്ടാവണം. വ അഖ്ബിറൂഹു, അത് നിങ്ങൾ അറിയിച്ചു കൊടുക്കുകയും വേണം. മൻ വറാഅകും, നിങ്ങളുടെ ശേഷം വരുന്ന ആളുകളിലേക്ക്, നിങ്ങളുടെ അഹലുകാരിലേക്ക് നിങ്ങൾ ഈ വിവരങ്ങൾ അറിയിച്ചു കൊടുക്കുകയും വേണം എന്ന് പ്രവാചകർ പറഞ്ഞു. അപ്പോൾ ഇതാണ് 87-ാമത്തെ ഹദീസ്. വിജ്ഞാനം നേടിയാൽ, നമ്മളൊരു ഇൽമ് പഠിച്ചാൽ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അത് പുണ്യകരമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നു. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.